ഒരു കുറ്റവാളി ജനിക്കുന്നത് ആകസ്മികമായിട്ടാണ് അറിയാതെ അയാൾ കുറ്റം ചെയ്തു പോകും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ സമൂഹം കുറ്റവാളിയായി കാണും പിന്നെ അയാൾക്ക് അതിൽ നിന്ന് രക്ഷയില്ല ഈ വിഷയം ചർച്ച ചെയ്ത ചിത്രമാണ് പത്മരാജന്റെ പെരുവഴി അമ്പലം പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം സമൂഹം ഒരു വ്യക്തിക്ക് നൽകുന്ന കുറ്റവാളി പട്ടത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന ചിത്രമാണ് വാണിയൻ കുഞ്ചുവിന്റെ മകൻ രാമനാണ് പെരുവഴി അമ്പലത്തിലെ നായകൻ കുഞ്ചു മരിച്ചതോടെ കൂടി കുടുംബഭാരം രാമൻ ഏറ്റെടുത്തു രാമൻ തന്റെ സഹോദരിമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു ഈ സമയത്താണ് നാട്ടിലെ പ്രധാന ചട്ടമ്പിയായ പ്രഭാകരൻ പിള്ള ജയിൽ ജീവിതം കഴിഞ്ഞെത്തുന്നത് പ്രഭാകരൻ പിള്ള നാട്ടിലെ പേടി സ്വപ്നമാണ് നാട്ടിലെ പെണ്ണുങ്ങൾക്ക് പ്രഭാകരൻ പിള്ള ശാപമാണ് രാമന്റെ സഹോദരിമാരുടെ മേൽ പ്രഭാകരൻ പിള്ളയുടെ കണ്ണുകൾ വീഴുന്നു ഇതിനെ രാമൻ എതിർക്കുന്നു രാമനും പ്രഭാകരൻ പിള്ളയും തമ്മിൽ ഏറ്റുമുട്ടി സ്വയരക്ഷയ്ക്കായി രാമൻ പ്രഭാകരൻ പിള്ളയെ കുത്തിക്കൊന്നു കുത്തിക്കൊന്ന ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച രാമനെ പരമനായർ സഹായിച്ചു മറ്റൊരു ഗ്രാമത്തിൽ കുന്നുംപുറത്ത് ദേവയാനിയുടെ വീട്ടിൽ പരമനായർ രാമന് അഭയം നൽകി ദേവയാനിയുടെ വീട്ടിൽ വെച്ച് രാമൻ തൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ആലോചിച്ചു ഒരു നിമിഷത്തിൻ്റെ ആകസ്മികതയിൽ ഒരു നിമിഷത്തിൻ്റെ ആവേശത്തിൽ പ്രഭാകരൻ പിള്ളയെ കുത്തിക്കൊന്നതിൽ രാമൻ പശ്ചാത്തപിക്കുന്നു മാത്രമല്ല പ്രഭാകരൻ പിള്ള അവൻ്റെ സ്വപ്നങ്ങളിൽ ദുസ്വപ്നമായി മാറി അവൻ്റെ രാത്രികൾ നിദ്രാവിഹീനമായി എന്തായാലും രാമൻ പിന്നീട് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന രാമൻ കാണുന്നത് തന്നെ കാണുമ്പോൾ ബഹുമാനിച്ച് എണീറ്റ് നിൽക്കുന്ന ഗ്രാമീണരെയാണ് തന്നെ പേടിയോരുടെ നോക്കുന്ന കുഞ്ഞുങ്ങളെയാണ് തൻ്റെ നേർക്ക് സഹതാപത്തിൻ്റെ നിഴലുകൾ എറിയുന്ന ആരെയും രാമൻ കാണുന്നില്ല എല്ലാവരും രാമനെ ഒരു ചട്ടമ്പിയായി കരുതി കഴിഞ്ഞു പ്രഭാകര പിള്ളയുടെ പിൻഗാമിയായ ചട്ടമ്പി രാമൻ പ്രഭാകരൻ പിള്ളയുടെ വീട്ടിലെത്തുന്നു അയാളുടെ ഭാര്യയോട് മാപ്പ് പറയാൻ പക്ഷേ അവർ വാതിൽ അടയ്ക്കുന്നു ഇതോടെ രാമൻ പെരുവഴി അമ്പലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു പെരുവഴി അമ്പലത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാമൻ്റെ ചിത്രത്തോടെ രാമൻ്റെ വിഷ്വലോടെ പെരുവഴി അമ്പലം അവസാനിക്കുന്നു ഇതാണ് പത്മരാജൻ്റെ പെരുവഴി അമ്പലം രാമനായി അശോകൻ തകർത്തഭിനയിച്ച ചിത്രം അശോകൻ്റെ ആദ്യ സിനിമ അശോകൻ രാമൻ്റെ സൂക്ഷ്മഭാവങ്ങൾ ഒപ്പിയെടുത്താണ് അഭിനയിച്ചത് കൗമാരക്കാരനായ രാമൻ്റെ ഭയവിഹ്വലതകൾ അശോകനിൽ സുരക്ഷിതമായിരുന്നു അശോകൻ മികച്ച നടനാണെന്ന് ആദ്യ ചിത്രത്തിലൂടെ തെളിയിച്ചു പ്രഭാകരപിള്ളയായി അഭിനയിച്ചത് KPAC അസീസാണ് അസീസ് നല്ല നടനാണ് പക്ഷേ പെരുവഴി അമ്പലത്തിന് ശേഷം അസീസിന് ഒരേ പാറ്റേണുള്ള വേഷങ്ങളാണ് കിട്ടിയത് വില്ലൻ സ്വഭാവമുള്ള വേഷങ്ങൾ ജോസ് പ്രകാശ് KPAC ലളിത ഭരത് ഗോപി തുടങ്ങിയവരും ഈ ചിത്രത്തിലുണ്ട് പെരുവഴി അമ്പലം വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രമല്ല ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഗ്രാമീണരുടെ സ്വപ്നങ്ങളുടെ കഥ പറഞ്ഞ ചിത്രമാണ് വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമൻ അനശ്വരമായ കഥാപാത്രമാണ് കാരണം നമുക്കിടയിൽ വാണിയൻ കുഞ്ചുവിൻ്റെ മകൻ രാമനുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലായി ആകസ്മികത കൊണ്ട് കുറ്റവാളിയാക്കപ്പെട്ട ഒരുത്തൻ്റെ ദുരന്തമായി ഒരു ദുരന്ത മുഖമായി രാമന്മാർ ഇപ്പോഴും പുനർജനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് സമൂഹം കുറ്റവാളിയായി കാണുന്ന രാമന്മാരുടെ രാജ്യമാണ് ഇന്ത്യ